ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ പന്തക്കുസ്ത ദിനത്തിൽ വീണ്ടും ഉജ്ജ്വലിപ്പിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം മുഴുവനും ഭരമേൽപ്പിക്കുമ്പോൾ ജീവിത പ്രതിസന്ധികളിലും ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളിലും മറ്റേത് പ്രശ്നങ്ങളിലും അവരെ സുരക്ഷിതമായ വഴികളിലെത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി: ആദിമസഭയിൽ അഗ്നിനാവുകൾ കാണാമായിരുന്നു, ഇന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നു. വീണ്ടും അഗ്നിനാവുകൾ വന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മ ശക്തി നമ്മളിൽ പ്രകടമായി വന്നില്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെടും. അതിനാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു സമ്പന്നത നമ്മളെല്ലാവരും സ്വന്തമാക്കേണ്ടതുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്: ജലത്താലും ആത്മാവിനാലും ഒരുവൻ ജനിക്കുന്നില്ലെങ്കിൽ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സഹോദരങ്ങളെ, ആത്മാവിലുള്ള ഒരു പുത്തൻ ജനനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് കാത്തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-ാം തിരുവചനം ഇപ്രകാരം വെളിപ്പെടുത്തുന്നു: ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഞാൻ ഒഴുക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും സ്വീകരിച്ച് ഒരു പുത്തൻ ജീവിതം, ഒരു പുതിയ അഭിഷേകം ഈ കാലഘട്ടത്തിൽ നമുക്ക്, ഈ ദിനത്തിൽ നമുക്ക് സ്വീകരിക്കാം. സഹോദരങ്ങളെ, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ വരങ്ങളാലും ഫലങ്ങളാലും ദാനങ്ങളാലും ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ അഭിഷേകമുള്ളതാക്കി തീർക്കണമേ എന്ന് ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.